തിരുവനന്തപുരത്ത് ബി എസ് എൻ എൽ എഞ്ചിനീയേഴ്സ് സഹകരണ സംഘത്തിൽ നിന്ന് കോടികൾ തട്ടിയെടുത്തവരുടെ സ്വത്തുക്കൾ കണ്ടെത്തി നോട്ടീസ് പതിച്ചു തുടങ്ങി സംഘം ജീവനക്കാരൻ രാജീവ് പ്രസിഡന്റ് ഗോപിനാഥൻ നായർ എന്നിവരുടെയും ബന്ധുക്കളുടെയും പേരിലുള്ള പതിനാല് വസ്തുക്കളുടെ മുന്നിൽ സഹകരണ വകുപ്പ് നോട്ടീസ് പതിച്ചു അതേസമയം നൂറ്റി എഴുപത്തിയൊന്ന് കോടിയുടെ തട്ടിപ്പിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ല ഇതുവരെ സഹകരണ വകുപ്പിന് കിട്ടിയ കണക്കനുസരിച്ച് ആയിരത്തി നാനൂറ് പേർ നിക്ഷേപിച്ചു അതുപ്രകാരം കോടി രൂപ വേണം ഒരു രൂപയില്ല നിക്ഷേപിക്കുന്നവരുടെ പണത്തിന്റെ കണക്ക് ലെഡ്ജറിൽ രേഖപ്പെടുത്താതെയും നിക്ഷേപിച്ചവരുടെ പേരിൽ അവരറിയാതെ നിക്ഷേപത്തിന്റെ എൺപത് ശതമാനം വരെ വായ്പയെടുത്തുമായിരുന്നു വെട്ടിപ്പ് ദീർഘകാലം സംഘം പ്രസിഡന്റായിരുന്ന ഗോപിനാഥൻ നായരും ജീവനക്കാരൻ രാജീവുമാണ് തട്ടിപ്പ് നടത്തിയതെന്ന് സഹകരണ വകുപ്പ് ഇതിനകം തന്നെ സ്ഥിരീകരിച്ചു എല്ലാവർക്കുമെതിരെ പോലീസ് കേസുമെടുത്തു സഹകരണ വകുപ്പിന്റെ അറുപത്തിയഞ്ച് അന്വേഷണം തുടരുകയുമാണ് തട്ടിയെടുത്ത പണം ഗോപിനാഥൻ നായരും രാജീവും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലാണ് കൂടുതലും നിക്ഷേപിച്ചത് ബി എസ് എൻ എൽ എൻജിനീയേഴ്സ് സഹകരണ സംഘം പ്രസിഡന്റ് ഗോപിനാഥൻ നായർ ഭാര്യ മകൾ സഹോദരങ്ങൾ എന്നിവരുടെ പേരിൽ ഇതുപോലെ നിരവധി സ്വത്തുക്കളാണ് വാങ്ങിക്കൂട്ടിയത് ഇതിൽ പലതും വിറ്റു സഹകരണ സംഘം നടപടി തുടങ്ങിയതോടെ ഇവിടെ നിന്ന് മുങ്ങുകയും ചെയ്തു രണ്ടുപേരുടെയും ബന്ധുക്കളുടെ പേരിൽ കോടികളുടെ നിക്ഷേപം കൂടുതൽ സ്ഥലങ്ങളിൽ ഉണ്ടെന്നാണ് വിവരം ബി എസ് എൻ എൽ എഞ്ചിനീയർ സഹകരണ സംഘത്തിലെ ജീവനക്കാരൻ രാജീവൻ തൻ്റെ സ്വന്തം പേരിലും ഭാര്യയുടെ പേരിലും ഇതുപോലെ നിരവധി വസ്തുക്കളാണ് തിരുവനന്തപുരം നഗരത്തിൽ വാങ്ങിക്കൂട്ടിയത് ഈയിടെ രണ്ട് കോടിയിലധികം രൂപയ്ക്ക് വാങ്ങിയ ഈ വീട്ടിനു മുന്നിലും സഹകരണ സംഘം ഉദ്യോഗസ്ഥർ നോട്ടീസ് പതിച്ചു എവിടെയൊക്കെ നിക്ഷേപിച്ചു എന്നറിയാൻ വഞ്ചിയൂർ പോലീസ് അനങ്ങുന്നില്ല അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടും എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ കൈമാറിയിട്ടുമില്ല സമീപകാലത്ത് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ സഹകരണ കുംഭകോണമാണ് ഒരു ഗൗരവുമില്ലാതെ പോലീസും സഹകരണ വകുപ്പും കൈകാര്യം ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ടി പ്രസാദ് ഏഷ്യാനെറ്റ് ന്യൂസ്